ഞാൻ എന്റെ സ്കൂൾ കോളേജ് കാലത്തൊക്കെ സിനിമക്ക് അത് ഈ അത് ബാലനല്ലേ, നിങ്ങൾ സ്കൂളിൽ നിന്ന് പോയത് ബാലൻ കാണാൻ ചാൻസ് ഉള്ളൂ. ചെങ്കോൽ സിനിമ കാണാൻ വേണ്ടി പോയിട്ട് ചുമ്മാ സ്കൂളിൽ നിന്ന് പറയുമ്പോ ചെങ്കോൽ. അപ്പോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിക്കുക എന്നാ, അന്ന് ഭയങ്കര ക്യൂ ആണ്. അപ്പൊ ഈ എന്താണ് ഈ ഗ്രിൽസ് അതാണ് തുറക്കുക. അപ്പൊ അതിനെ ഇതിന് പിടിച്ച് കൈ കുടുങ്ങി കൈ ഒടിഞ്ഞ് എന്നിട്ട് സിനിമ പോയി കണ്ട്. അന്നേരം ഞാൻ ആലോചിച്ചിരുന്നു, അല്ല അന്നേരം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, ഈ പിന്നെ ദാസേട്ടന്റെ ചിത്ര ചേച്ചിയുടെ പാട്ട് കേൾക്കുമ്പോ നമ്മളൊരു എപ്പോഴെങ്കിലും കാണുമോ ചേച്ചി, ഒന്ന് കാണാൻ പറ്റുമോ ദാസേട്ടൻ, ഒന്ന് കാണാൻ പറ്റുമോ. എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്, സത്യമാണ് ചേച്ചി തമാശ പറയുന്നല്ല, എത്രയോ സ്വപ്നത്തിൽ ചേച്ചി അടുത്ത് പെരുമാറാൻ പറ്റുന്നു, നമ്മളോട് ചേച്ചി സംസാരിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്, ഞാൻ അത്ഭുത ലോകത്താണ് തീർച്ചയായിട്ടും. ചേച്ചിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് ചേച്ചി. ചേച്ചി എപ്പോഴും എപ്പോഴും പറയും എന്തൊരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണല്ലോ ചേച്ചി. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്, അതുകൊണ്ട് ഷെറീഫിക്ക നമ്മൾ അടുപ്പിക്കുന്നില്ല ഷെറീഫിക്കായിട്ട്, കാരണം ഇപ്പോഴും ആ ഒരു ഇംപ്രഷനിൽ നിൽക്കട്ടെ, ഇന്നസെന്റ് ആണ്. പക്ഷെ ഈ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞ കഥയൊക്കെ സത്യമാണോ? സത്യമാണ്. കൈ ഒടിഞ്ഞിട്ട് അത് ഡോക്ടറെ കാണിക്കാണ്ട് നിങ്ങള് സിനിമ കാണാൻ പോയോ? കൈ ഒടിഞ്ഞു എന്നല്ല, കൈ നല്ല അയ്യോ അത് കൊള്ളാം, കണ്ണൂര് വാർത്തയില്ല ഇങ്ങനെ ഇരുന്നല്ലേ ചെങ്കോല് കണ്ടത്, ഒടിഞ്ഞ കൈയോടുകൂടി ഇങ്ങനെ കൈയടിക്കാൻ പോലും പറ്റിയില്ല പാവം. എന്താ എന്റെ ഷെറീഫക്ക ഇങ്ങനെയൊക്കെ, പക്ഷെ രസമുണ്ട്. അടുത്ത കഥ പോട്ടെ, ഇനി അടുത്ത എപ്പിസോഡിൽ തനിയെ അടുത്ത കഥ വരും. പക്ഷെ ഇതേ അളവിന് പറയണം കേട്ടോ, കാല് കൈയൊടിഞ്ഞെന്നോ കൈയൊടിഞ്ഞെന്നോ കഴുത്തൊടിഞ്ഞെന്നോ അതിൽ കുറഞ്ഞ ഒരു കഥയും നമുക്ക് കേൾക്കണ്ട. അന്നത്തെ കാലത്തൊരു സിനിമ കാണാന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഒന്നുമല്ല, മൊബൈലിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ ഒരു സിനിമ കിട്ടും. അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും കൈയൊടിഞ്ഞിട്ടുണ്ടായിരുന്നോ? ഞാനേ എന്റെ ഞാൻ പറയട്ടെ ഞാൻ കണ്ണൂർ ഭാഷയിലാ സംസാരിച്ചത്. കൈ ഒടിഞ്ഞു പറഞ്ഞ കൈ പൊട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ കണ്ണൂര് നിക്കല്ലേ, തിരുവനന്തപുരം എത്തുമ്പോ അതൊന്ന് പോറിയെന്നാവും, അവിടെ നിക്കല്ലേ, ഇനി ഇഴഞ്ഞിഴഞ്ഞ് വരണം താഴോട്ട്. എന്റെ മോനെ പ്രേക്ഷകരെ ഇവരെന്നെ കൊല്ലുകയാണ്, ഞങ്ങള് കൊല്ലാണ്ടിരിക്കാൻ പറ്റും. സംഭവിച്ചാൽ ഇതിന്റെ ഉത്തരവാദികൾ ഇവിടെ എന്നെ ട്രോളുന്നവരാ, ഇതൊന്നും കേട്ട് നിങ്ങൾ പഠിക്കണ്ടേ, നിങ്ങൾക്ക് എന്ത് വരുന്ന ഞാനുണ്ട് തടുക്കാൻ. അതെ അതെ, എല്ലാ ആദ്യം ഏറ്റവും.